Welcome to Malabar Golden Diamond Gets a Chat powered by Kamalari, presented by On Me Food Waste Disposal. ഇന്നത്തെ കുറച്ച് ഹെവി വെയ്റ്റ് എപ്പിസോഡ് ആയിരിക്കും, കാരണം ഇന്ന് ഇവിടെ എത്താൻ പോകുന്നത് കുറച്ച് ഹെവി വെയ്റ്റ് സെലിബ്രിറ്റിയാണ്. സൈസിന്റെ കാര്യത്തിലല്ല കേട്ടോ, ഇദ്ദേഹത്തിന്റെ വർക്കിന്റെ കാര്യത്തിലാണ്. കാരണം 7 ചിത്രങ്ങൾ ഇദ്ദേഹം എടുത്തു. ഈ 7 ചിത്രങ്ങളും സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഇപ്പോൾ മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും മറാഠിയിലും എല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി ഡയറക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡയറക്ടറും കൂടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ഡയറക്ടർ ജിത്തു ജോസഫ്. Welcome to Get Set Chat, sir. Jitthu sir, hello. Hello. സാറിന്റെ 3rd പ്രാവശ്യമാണ് ഞാൻ സാറിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. സത്യം പറഞ്ഞ സാറിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ തീർന്നു പോയെന്ന് പറയാം. നന്നായി. പക്ഷേ ഇല്ല ഇല്ല എന്ന് വെച്ച് ഞാൻ വെറുതെ എടുത്തതില്ല. പക്ഷേ ഇപ്പം ലൈഫ് ഓഫ് ജോസഫ് ടി കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ലൈഫ് ഓഫ് ജോസഫ് ടി ഞാൻ കണ്ടു. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തീന്ന് തുടങ്ങാം അല്ലേ. ഈ ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനകത്തെ കഥാപാത്രങ്ങളാണ്. എല്ലാ നാട്ടിലും ഇപ്പം ഞാൻ കുറച്ചു കാലം നാട്ടിൻപുറത്ത് ജീവിച്ച ഒരാളാണ്, അപ്പം എല്ലാ നാട്ടിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാർ ഡ്രൈവർ കാണും, എല്ലായിടത്തും ന്യൂസ് എത്തിക്കുന്ന ഒരാൾ കാണും. പിന്നെ എൻ്റെ ഫേവറേറ്റ് അതിനകത്തെ അമ്മാവന്മാർ, ഒരിക്കലും കാണാത്ത അമ്മാവന്മാർ. കല്യാണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലൊരു പ്രശ്നമോ ഒരു ഉത്സവമോ എന്തെങ്കിലും ഒരു നടക്കുന്ന സമയത്ത് അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇത് പല കല്യാണങ്ങൾക്കും ഞാൻ കണ്ടിട്ടുള്ള കാര്യം. ഞാനും ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും തലയും കുത്തി കിടന്ന് ചിരിച്ചു ഈ ഒരു സംഭവം, കാരണം നമുക്ക് എല്ലാം അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. സാറിന്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? ഓൾമോസ്റ്റ്. അല്ല, ഇത് എൻ്റെ കല്യാണം മാത്രമല്ല, ഞാൻ ഒത്തിരി കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഐഡിയ ഒക്കെ നേരത്തെ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഇത് എവിടെയെങ്കിലും പറയണം എന്ന് ആഗ്രഹിച്ച് ആക്ച്വലി മൈ ബോസിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ലെങ്ത് കൂടിയപ്പം നമ്മൾ ഇടിച്ച, അതായത് അതിനകത്ത് ഉറക്കുന്നുണ്ടെന്നില്ല, അതിനകത്ത് ദിലീപിൻ്റെ ക്യാരക്ടർ മമതയുടെ ഒരു കല്യാണത്തിന് പോകുന്ന കാര്യം പറയുന്നുണ്ട്, ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന്. അങ്ങനെ ഇവർ രണ്ടു കൂടെ പോയി ആ കല്യാണം കൊളാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷേ ലെങ്ത് വന്നപ്പം അതങ്ങ് നമ്മൾ അന്നത് കളഞ്ഞു. അന്നേ ഞാൻ ഓർത്ത ഇത് വേറെ ഏതെങ്കിലും സിനിമയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, കാരണം ഞാനെപ്പോഴും ഇതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൂപ്പിലുള്ളതാണ്. നമ്മളിപ്പം ഒരു ചെറിയൊരു വിമർശനത്തിൻ്റെ രീതിയിലാണ് ഞാനത് പറഞ്ഞത്. കാരണം ഞാനൊക്കെ ഒത്തിരി കല്യാണങ്ങളിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കുന്നവരെ നമ്മൾ അപമാനിച്ചു വിടുന്നു, മനസ്സിലായോ? ഇത് വന്നു കഴിയുമ്പോൾ അവർ പിന്നെ അവരുടെ നിയമങ്ങളനുസരിച്ച് നമുക്ക് പല എന്താ പറയുക തിരക്കിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കല്യാണത്തിനും ഇതില്ല, ലേറ്റ് ആയതല്ല എൻ്റെ അല്ലല്ല എൻ്റെ കല്യാണത്തിന് ലേറ്റ് ആയതല്ല, ഇടിച്ചേറ്റം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിനും ഞാൻ സമ്മതിച്ചില്ല, പിന്നെ എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ ഒരു കല്യാണത്തിനും. കാരണം അതിൻ്റെ ഒരു ഞങ്ങൾ ചെയ്തത് എന്നു വെച്ചുകഴിഞ്ഞാൽ ഈ 12 കൊടുക്കാമെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ ഒരു ആഗ്രഹമാണ്, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നേരെ കെട്ട് കഴിഞ്ഞു, വന്നു, മധുരം വെച്ചു, അകത്ത് കയറ്റി, കേക്ക് മുറിച്ചു, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോയി ഡ്രസ്സ് മാറാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്തു. അപ്പം ആരെയും നമ്മൾ കഷ്ടപ്പെടുത്തുന്നില്ല. ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങ് ചെയ്തു. ഞാൻ കൂടുതലും ഹിന്ദു കല്യാണങ്ങൾക്കാണ്. ഞാൻ ഈ താലികെട്ട് നടക്കുന്ന സമയത്ത് എല്ലാവരും എണീറ്റൊക്കെ പോകുന്നതാണ്. അപ്പൊ ഈ താലി കിട്ടുന്ന ആർക്ക് കാണാൻ വേണ്ടിട്ട്? അവിടെ ഓൾറെഡി 2-3 ഏറ്റ് കഴിഞ്ഞു സദ്യയുടെ. പിന്നെ പല പ്രാവശ്യം ഇടിച്ച് ബഹളം ഉണ്ടാക്കി ഈ അമ്മയെ, എൻ്റെ അമ്മയെ അമ്മച്ചൊക്കെ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ സീറ്റ് ഉണ്ടാക്കുക. അല്ല, അതെ, ഇതേപോലെ ഇത് എല്ലാ ഇതിലും ഉണ്ട്. പക്ഷെ ഹിന്ദുക്കളുടെ കല്യാണത്തിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചാന്ന് വെച്ചാൽ അവർക്ക് മുഹൂർത്തം നോക്കുമ്പോൾ ചിലപ്പോൾ 10:30 ആ ടൈമിംഗ് ഒക്കെ ആയിരിക്കും, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളുടെ കല്യാണത്തിന് മിക്കവാറും ഈ പറഞ്ഞ പോലെ 10:30 അല്ലെ 12 തുടങ്ങി കുർബാനയും കഴിഞ്ഞ് കെട്ടും കഴിഞ്ഞ് വരുമ്പോൾ 1:30, 2:30 വരെയൊക്കെ ആവും. അപ്പം മനുഷ്യൻ വിശന്ന് നിൽക്കുക ആ സമയത്ത്. പെണ്ണും ചെറുക്ക പെണ്ണ് ഇതിന് പോയെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇന്ന് പ്രാവും കൂടി ചെയ്യും, മനസ്സിലായി? ഞാനത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം അത് ആ ഒരു രീതിയിൽ അങ്ങനെ പ്രശ്നം. പിന്നെ അമ്മാവന്മാരുടെ കാര്യം, അത് കല്യാണം എന്നല്ല, മരിച്ചെടുക്കുകയാണെങ്കിലും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വന്ന് അവരുടെ അഭിപ്രായം വരും. ഇപ്പം ഒരാൾ മരിച്ച വീട് ആ ബോഡി വെക്കുമ്പോൾ കിഴക്കോട്ടല്ല അങ്ങോട്ട് വെക്ക്, ഇത് ചെയ്യുമ്പോൾ അവിടെ കിടന്ന് വേളം ഉണ്ടാക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്ന സാധനങ്ങൾ എടുത്ത് മാത്രമല്ല ചില സമയത്ത് അയ്യോ ഇവരാരോ നമ്മുടെ വീട്ടിലെയാണോ, ഇവിടെ അടുത്തുള്ള ആരെങ്കിലും ആണോ എന്ന് അവരൊക്കെ ഏറ്റെടുക്കുകയാണ് കാര്യങ്ങൾ. കാര്യങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുക്കും. പക്ഷെ അതാണ് അത്, ആ ഒരു സിനിമയുടെ രസം. ആ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും, ഇൻഫാക്ട് ഫാമിലീസ്, ആ റിലേഷൻഷിപ്സ്, ഇപ്പോഴത്തെ സിനിമകളിൽ എല്ലാവരും പറയുന്ന ഒരു കുറവാണ്,
ഈ ഫാമിലി മെമ്പേഴ്സ് ഇല്ല. ഇപ്പം അമ്മ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ സിനിമകളിലൊന്നും അമ്മമാരില്ല, പക്ഷേ സാറിൻ്റെ സിനിമകളിൽ അതിപ്പോൾ ഇത് മാത്രമല്ല ഇതിനു മുമ്പുള്ള എല്ലാ സിനിമകളിലും അമ്മമാര്, അമ്മാവന്മാർ, ചേച്ചിമാര്, അനിയത്തിമാര് എല്ലാവരും ഉണ്ട്. ഒരു ഒരു ഫാമിലി അറ്റാച്ച്മെൻ്റ് തോന്നുന്നു. അല്ല, അതുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഡിപിക്ഷൻ ഓഫ് ലൈഫ്. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി, സൊസൈറ്റിക്കകത്ത് നമ്മുടെ കുടുംബങ്ങൾ, കുടുംബങ്ങൾ കൂടുന്നതാണ് സൊസൈറ്റി. അപ്പോൾ ചില നേരിതി എല്ലാ സിനിമയിലും അല്ല, ചില സിനിമയിൽ ചിലപ്പോൾ ഒരു നാല് യുവാക്കളുടെ അവരുടെ ഒരു പ്രത്യേക സാഹചര്യത്തെ കഥ പറയുമ്പോൾ ചിലപ്പോൾ അവിടെ അച്ഛനും അമ്മയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അവരെയും കൂടെ വെക്കുമ്പോഴാണ് കുറച്ചുകൂടി അതൊരു എന്താ പറയുക, ഒരു കുടുംബമായിട്ട് സിനിമ കാണുമ്പോൾ അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സോടെ ഉണ്ടാകുന്നതല്ലായിരിക്കും. പിന്നെ ബേസിക്കലി എൻ്റെ ഒരു ലൈൻ ഓഫ് തിങ്കിങ് അതാ, കാരണം മെമ്മറീസ് വർക്ക് ചെയ്തപ്പോഴും അവിടെ ഒരു അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ ബന്ധങ്ങളാണല്ലോ, ആ ബന്ധങ്ങളുടെ ഒക്കെ വില കൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ബന്ധങ്ങൾ മാത്രമല്ല കേട്ടോ, മറ്റൊരു കാര്യം, ഞാൻ അടുത്തിടെ ഒരു സിനിമ കണ്ടു, ഹിറ്റായ സിനിമയാണ്. ഏത് സിനിമയാണെന്ന് ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ അതിനകത്ത് ഇതുപോലെ എല്ലാ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്, ഒരു നാട്ടിലെ കഥാപാത്രങ്ങൾ വീട്ടിൽ. പക്ഷേ ഈ കഥാപാത്രങ്ങളെ ഹാൻഡിൽ ചെയ്യാനോ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ മുമ്പോട്ട് കൊണ്ടുപോകാനോ ആ സിനിമയ്ക്ക് പറ്റിയില്ല. അതിനകത്തെ മെയിൻ കഥാപാത്രങ്ങളുടെ കഥ മുമ്പോട്ട് പോകുന്നുണ്ടെന്നല്ലാതെ ബാക്കിയുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ സാറ് അത് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്ത് ഹാൻഡിൽ ചെയ്ത് എല്ലാ കഥകൾ ആ കഥ മുമ്പോട്ട് പോകുന്നുണ്ട്. അല്ല, ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ആർട്ടിസ്റ്റുള്ള സിനിമ ഒരു പക്ഷേ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതിനകത്ത് ആക്ച്വലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പേര് പറഞ്ഞപ്പോൾ തന്നെ അയാളുടെ 30 വർഷത്തിൽ അയാളുടെ ലൈഫിലൂടെ കടന്നുപോയ, അയാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കടന്നുപോയ കുറേ വ്യക്തികളത്, അത് നമ്മൾ വളരെ പച്ചയായിട്ടത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചു, ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ ഇതിൽ സാധാരണ നമ്മളൊരു നായകനും നായി എന്നൊക്കെ പറയുമ്പോൾ അവർ നായകനും നായികയും സൽഗുണ സമ്പന്നരായിരിക്കും, നമ്മളൊരു വെള്ളപൂശലുണ്ട്. ഇതിനകത്ത് നായകൻ തെറ്റ് ചെയ്യുന്നുണ്ട്, നായിക തെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർക്ക് അകാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു, അയ്യോ നായികയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ, കാരണം ഇതൊരു പച്ചയായ ജീവിതമാണ്. അപ്പോൾ അവിടെ എല്ലാ ക്യാരക്ടേഴ്സിനും, അച്ഛനായാലും അമ്മയായാലും അളിയനായാലും എല്ലാവർക്കും അവരുടേതായ ഒരു ഐഡന്റിറ്റി കൊടുത്തു, ഗ്രേ ഷേഡ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ശരിക്കും ആ സിനിമയുടെ പെർസ്പെക്റ്റീവ് എന്താ, ഒരു ഏഞ്ചലും ഒരു ഡെവിളുവാ, ശരിയും തെറ്റും. ഞാൻ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, കാരണം ദൃശ്യം കഴിഞ്ഞിറങ്ങിയപ്പോ തൊട്ട് ആൾക്കാരുടെ ചോദ്യം മുഴുവനിതായിരുന്നു, സസ്പെൻസ് ഉണ്ടാവില്ലല്ലോ, ട്വിസ്റ്റ് ഉണ്ടാവില്ലോ ക്ലൈമാക്സ്. അപ്പോഴേ ഞാൻ ഓർത്ത് എന്ത് വന്നാലും വേണ്ടിയല്ല, പടം 8 വരെ പൊട്ടിയാലും ശരി ഞാൻ വേറൊരു പാറ്റേണെ ചെയ്യുള്ളൂ തീരുമാനിച്ച് തന്നെ ഞാനത് ചെയ്തതാണ്. കാരണം സിനിമ നമ്മൾ കഥ പറയാന്ന് പറഞ്ഞ വ്യത്യസ്തമായ കഥകൾ പറയണം. അപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന തീമിന്റെ സെലക്ഷൻ ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. ഡെഫിനറ്റ്ലി, ഒരു സംശയം വേണ്ട. ദൃശ്യത്തിന്റെ മെമ്മറീസിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കഥയായിട്ട് വരുന്നത്. അപ്പൊ ദൃശ്യം ഓൾറെഡി അത് കഴിഞ്ഞ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ള, കാരണം ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പൃഥ്വിരാജ് പ്രൊജക്ട് ഉണ്ട്, അതായിരുന്നു ലൈനിലുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെയും കുഴപ്പമെന്നുവെച്ചാൽ അത് വേറൊരു ഒരു ആക്ഷൻ മോഡിലുള്ള ജോണറിലുള്ള പടമാണ്. അപ്പൊ എനിക്കൊരു, ഞാൻ കുറച്ച് അപ്സെറ്റ് ആയിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിഫറൻറ്റ് സിനിമ ചെയ്യണം. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് കഥയായിട്ട്, ഇത് എൻ്റെ കഥയല്ല കേട്ടോ, കോൺസെപ്റ്റ്. അപ്പോൾ രാജേഷ് പ്രൊഡ്യൂസറുടെ കഥയിൽ രാജേഷ് വർമ്മ എന്ന് പറഞ്ഞ റൈറ്റർ ഇതുമായിട്ട് വന്നു. ഓഫ്കോഴ്സ് അതിനകത്ത് നമ്മുടേതായ ചില ഇൻപുട്സ് ഉണ്ട്, അതാണ് ഈ അമ്മാവന്മാരും ഇതുമൊക്കെ. അപ്പോൾ ഞാൻ ഈ പെർസ്പെക്റ്റീവ്, ഈ ഇങ്ങനെ ഏഞ്ചലിൻ്റെയും ഡെവിളിൻ്റെയും, ചിലർക്ക് അതിനോടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അത് റൈറ്ററെ കുറ്റം പറയേണ്ട കാര്യമില്ല, അത് അതിനകത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എൻ്റെ തന്നെയാണ്. കാരണം ഒരു വ്യത്യസ്തമായ രീതിയിൽ ആ കഥ പറയണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനുവേണ്ടി ബോധപൂർവം തന്നെ ഞാൻ അന്നേ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഒരു സാധനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാമിലി റിലേഷൻസും അതും ഇതൊക്കെ വേറൊരാളുടെ സ്റ്റോറിയാണ്, വേറൊരാളുടെ സ്ക്രിപ്റ്റാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ജിത്തു ജോസഫ് ഫിലിംസിൽ കാണുന്ന ആ ഒരു റിലേഷൻഷിപ്സ് ഉണ്ടല്ലോ, ആ ഒരു സിഗ്നേച്ചർ, ജിത്തു ജോസഫ് സിഗ്നേച്ചർ ഇതിനകത്തും ഉണ്ട്. സോ ആക്ച്വലി കണ്ടാൽ മനസ്സിലാവും സാറിൻ്റെ കുറേ ഇൻപുട്ട് ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം. വേറൊരാളുടെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഈസിയർ ആണോ? അല്ല, അങ്ങനെയല്ല, അതിന് രണ്ട് തലമുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരു കഥ എഴുതി സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, വൺസ് ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം എനിക്കറിയാം, കാരണം ഞാനത് എഴുതുമ്പോഴേ വിഷ്വലൈസ് ചെയ്ത് പോവാണ്, അത് വിഷ്വലൈസ് ചെയ്ത് എഡിറ്റ് ചെയ്ത രീതിയിലാണ്. അപ്പം ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പം അതെടുത്ത് വായിച്ച ഒരാളിനോട് ചോദിച്ചു ഇതെന്നെ ഇങ്ങനെ, ഞാൻ ആ ഇന്റർകട്ട് വരെ ചെയ്ത് വെക്കും. നമ്മൾ ആ എഡിറ്റിംഗ് പാറ്റേൺ കണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രത്യേക രീതിയിലുള്ള ഇന്റർകട്ട്, ഒരു സീൻ
അതിനകത്തൊരു 8-9 ഇന്റർകട്ട് വരുന്നുണ്ട് വേറൊരു സീനിൻ്റെ. അപ്പോൾ വേണേ രണ്ട് സീൻ അങ്ങനെ സെപ്പറേറ്റ് എഴുതി വെച്ചിട്ട് എഡിറ്റിംഗ് ചെയ്താൽ മതി. പക്ഷെ ഞാനത് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പോൾ എന്ന് വെച്ചാൽ അത് വായിക്കുന്നവർക്ക് ഇങ്ങനെയായിരിക്കും ഇത് വരുന്നതെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് വിഷ്വലി അതങ്ങ് നമ്മുടെ മനസ്സിൽ അങ്ങ് രജിസ്റ്റർ ആവും. പക്ഷെ വേറൊരാളുടെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിരുന്ന് ഫീഡ് ചെയ്യണം, എഴുതി കിട്ടിയത് ഞാനിരുന്ന് ഫീഡ് ചെയ്യണം. അപ്പോൾ ഒഫ്കോഴ്സ് ഇപ്പോൾ ലൈഫ് ഓഫ് ജോസ് കുട്ടിയുടെ കാര്യം എടുക്കാൻ വെച്ചാൽ അതിനകത്ത് ഞാൻ ചില സജഷൻസും കാര്യങ്ങളും പറഞ്ഞു. പുള്ളി നല്ലൊരു റൈറ്ററാണ്, നന്നായിട്ട് നല്ല ഡയലോഗ്സ് ഒക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് ഇത് ചെയ്യണം, ഇതിൻ്റെ ഷോർട്സ് എങ്ങനെയായിരിക്കണം, അത് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ ഈ അഞ്ചെണ്ണം ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എഴുതുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഐഡിയ മാത്രമേ വരുന്നുള്ളൂ, ഒരു പെർസ്പെക്റ്റീവേ ഉള്ളൂ. ഒരു വേറൊരു റൈറ്റർ വരുമ്പോൾ രണ്ട് ആംഗിൾ ഉണ്ട്, രണ്ട് ഐഡിയ, രണ്ട് പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും നമ്മൾ എഴുതുന്നത് ഏറ്റവും ബെസ്റ്റാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കും. അത് വേറൊരാൾ പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോഴേ, അതിനകത്ത് പ്രശ്നം പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു അപകടമുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് തുടക്കം വീട്ടിലാണ്, ലിൻഡ വായിക്കും, കാത്തി മോള് പിള്ളേർ വായിക്കും, കാത്തിയും കിട്ടി അവർ വായിക്കും, അവിടുന്ന് വഴക്ക് തുടങ്ങും. പിന്നെ പുറത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇവരുണ്ട്, അത് അവരെല്ലാം മുഖത്ത് നോക്കി കാര്യം പറയുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ ഇത് എന്നാ നടന്നത്, അതൊക്കെ ചുമ്മാ ആൾക്കാർക്ക് ഇതൊക്കെ ഇപ്പോൾ എത്ര കണ്ടും മടുത്തിട്ടുള്ള സംഭവങ്ങളാണ്, അതൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ അല്ലെങ്കിൽ അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായോട്ടോ അത് ഇങ്ങനെയാണ് പോകുന്നതെന്ന്, ആ ഏരിയ ശരിയായില്ല, ഇങ്ങനെ ഇതെടുക്കും. കേൾക്കുമ്പോൾ വിഷമം, അപ്പം ഞാൻ തർക്കിക്കുകയും ചെയ്യും, വഴക്കുണ്ടാക്കും, ബില്ലിൻ്റെ വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഇത് തന്നെ എഴുതി വെച്ചേക്കണ്, ഇതെങ്ങനെയാണ്? അപ്പം ഞാൻ പറയാം, ഞാൻ പറയും ആ പൊടി നിനക്ക് സിനിമ അറിയാൻ മേലാണ്ടതൊക്കെ പറയും. പക്ഷെ പുള്ളി പറയുന്നത് ശരി, പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കുക. അത് മാത്രമല്ല, ഒരു റൈറ്ററിക്ക് ഓൾറെഡി ഒരു സാധനം എഴുതി വെച്ചിരിക്കുന്നത് വന്ന് ഒരാൾ ശരിയായില്ലെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി വിഷമം തോന്നും. പിന്നെ ജിത്തു സാർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, എഴുതാനായിട്ട് വളരെ മടിയുള്ള ഒരാളായിരുന്നു. അപ്പം അങ്ങനെ മടിയുള്ള ഒരാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരുന്ന് എഴുതി കഴിയുമ്പോഴത്തേക്കും അത് ശരിയല്ലെന്ന് പറയുമ്പോൾ വിഷമമായിരുന്നു. തീർച്ചയായിട്ടും, കാരണം അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴാണ്. പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം വരെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമൊരു സമയമുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ഫാസ്റ്റായിട്ട് എഴുതിയൊരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മൈ ബോസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ ഒത്തിരി സമയം എടുത്തിട്ട് തന്നെ. ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൃശ്യം ഇൻസ്പയർഡ് ഒന്നുമല്ല. ദൃശ്യം വളരെ എത്രയോ വർഷം അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതിപ്പോൾ നമുക്കിപ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയയിൽ നിന്ന് ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നതാണ്. പക്ഷെ അതൊക്കെ എഴുതിയെടുക്കാൻ ഒത്തിരി സമയം വന്നു, മനസ്സിൽ കിടന്നിങ്ങനെ അതൊരു ഫോം ആയി വരാനായിട്ട്. ഇപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ, കാരണം അന്നൊക്കെ എനിക്ക് ഇന്ന ദിവസം ഷൂട്ട് തുടങ്ങണമെന്നൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു സിനിമ ചെയ്തു, അല്ല ഒരു ഒരു സ്ക്രിപ്റ്റ് എഴുതി, പിന്നെ ആർട്ടിസ്റ്റിനെ കണ്ടു, സംസാരിച്ചു, ചെയ്തു. അതുമല്ല ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ വിത്ത് സ്ക്രിപ്റ്റുമായിട്ടാണ് ചെല്ലുന്നത്. ഇപ്പം അത് മാറിയിട്ട് പ്രൊജക്റ്റുകൾ വന്നപ്പം ഇപ്പം ആർട്ടിസ്റ്റാണേലും ഞാൻ പറയുകയും ജിത്തു ഇന്ന സമയത്ത് നമുക്ക് തുടങ്ങാം എന്ന് പറയുമ്പോൾ ഞാനൊരു കഥ പറഞ്ഞു കൊടുക്കും. പിന്നെ ടെൻഷനായി, ഈ കഥ സ്ക്രിപ്റ്റാകുമ്പോൾ നന്നായി വരുമോ, നിർബന്ധമില്ല. അപ്പോൾ എനിക്കിപ്പം രാജുവിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡെഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്, രാജു ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിനു മുമ്പ് ഇത് എഴുതി തീർക്കണം. അത് കാരണം ഞാൻ ബലമായിട്ടിരുന്ന് എഴുതാനായിരിക്കും. ഇപ്പം ഇന്നത്തെ ദിവസം ഇപ്പോൾ നേരത്തെ വിളിച്ച് പറഞ്ഞതാണ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറത്തെങ്ങും പോകുന്നില്ല, വീട്ടിലിരുന്ന്. ഇത് നേരത്തെ ഞാൻ നമ്മളമ്മ സംസാരിച്ചതുകൊണ്ട് ഞാൻ വരാതിരിക്കല്ലോ, മാത്രമല്ല ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് അവിടെ ഗുസ്തിയായിരുന്നു. സാരല്ല, ചിലപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ ആയിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല ടെൻസ്ഡ് ആണിപ്പം. നമുക്ക് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു ഡേറ്റ് കിടപ്പുണ്ട്, അതിനുള്ളിൽ ഇത് എഴുതി തീർക്കണം എന്നുള്ളു. അപ്പം അന്തതില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പേടി, അതിൻ്റെ ക്വാളിറ്റി എഫക്റ്റീവ് ഒന്നിനും പേടി എനിക്കുണ്ട്, മനസ്സിലായി? നമ്മൾ ഡെഡ് ലൈൻ വെച്ച് വർക്ക് ചെയ്താൽ, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്തേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ജിത്തു ജോസഫ് ആസ് എ ഡയറക്ടർ പറഞ്ഞൂടെ എൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഇത്രയും ടൈം എടുക്കും, അത് അത് ബുദ്ധിമുട്ടാവും അല്ലേ? അല്ല, ബുദ്ധിമുട്ടിൻ്റെ അല്ല, അതിനകത്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വേറെ ഒന്നും പറയാല്ല, ഇപ്പം ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് വന്ന് നമുക്ക് അഡ്വാൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, പല പ്രൊജക്ട്സുകളും. പക്ഷേ ഈ സിനിമ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആവാതെ അല്ലെങ്കിൽ കഥയാവാതെ എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് ആവാതെ ഞാൻ ഒരിക്കലും ചെയ്യല. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന പൈസ അഡ്വാൻസ് കൊണ്ടുവന്ന പ്രൊഡ്യൂസേഴ്സും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവര് പ്രഷറൈസ് ചെയ്യാം നമ്മളെ. അവര് ഫോൺ വിളിച്ചിട്ട് എന്തായി ജിത്തു എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ എനിക്ക് പറയാം അതിപ്പോൾ ഇത്രയൊക്കെ പറ്റുള്ളൂ. പക്ഷെ എനിക്കത് പറ്റുന്നില്ല, എനിക്കൊരു വിഷമം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതാണ്. പക്ഷെ എന്തായാലും സ്ക്രിപ്റ്റ് ഇല്ലാതെ ഞാൻ ഇറങ്ങില്ല, അത് എന്തെല്ലാം സംഭവിച്ചാലും ശരി. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ടെൻഷനുണ്ട്, ചിലപ്പോൾ അവരോട് പറയുമ്പോൾ അവർ പറയാൻ കുഴപ്പമില്ല എന്ന് പറയും. ഇപ്പം ഇപ്പം രാജുവിൻ്റെ പ്രൊജക്റ്റ് തന്നെ ആദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന റിലീസിംഗ് ഡേറ്റ് ഒക്കെ ഞങ്ങൾ മാറ്റി വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, റിലീസ് ഇനി ഒരു തീരുമാനം കൂടെ എടുത്തു, റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്യണ്ട, ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്താൽ മതി. ശരിക്കും അതാണ് അതിൻ്റെ കറക്റ്റ് രീതി. കാരണം ഭയങ്കരമായ അങ്ങനത്തെ പ്രഷേഴ്സ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ചില തമിഴ് ഹിന്ദി പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നു, ചില നല്ല ഓഫേഴ്സ് വരുന്നു,
അപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോ ഇത് ഏത് പോവും മനസ്സിലായി. അപ്പൊ അങ്ങനത്തെ പ്രഷേഴ്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? അല്ല, ഇത് ഭയങ്കര ഈ ഏത് പ്രൊജക്ട് ചെയ്യണം എന്നൊരു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പഴയ പോലെ അല്ല, കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. ഇനിയുള്ളത് വരുന്നതൊക്കെ സ്വന്തം സ്ക്രിപ്റ്റ് ആണോ? അല്ല, വേറെ എഴുതിയതുണ്ട്.